ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഒരു എ ചലഞ്ച് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഒരു മൂവി നമുക്ക് എയിൽ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ട ഒരേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ലിപ്പ് സിങ്ക് ആവത്തില്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിഴിലം ക്വാളിറ്റിയിൽ, ഡിസ്നി ക്വാളിറ്റിയിൽ സംഭവം നമുക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്തെടുത്ത സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഒരു ടീമോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പേര് ഒരുമിച്ചിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എപ്പിസോഡ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അല്ലാതെ ഞാൻ സൂപ്പർ ഹീറോ വേറൊരു സംഭവം സാം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ചെയ്തത് ആ സംഭവം. അപ്പം അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൽ രണ്ട് പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് അല്ലാതെ വണ്ടർ ഷെയർ, ഫിലിമോറ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് പല പല സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനത് റെൻഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ്. അതിൽ വോയിസ് ഉൾപ്പെടെ എല്ലാം എ ഐ ജനറേറ്റഡ് ആണ്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പെയ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ കോപ്പിറൈറ്റ് അഴിച്ചു കിട്ടും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെ നമുക്കറിയാം എല്ലാം എ ഐ ആണ്, അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു സെർവർ എന്നായിരിക്കും സംഭവം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒറിജിനലി യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞ, അറ്റ്ലീസ്റ്റ് പ്രൊഫഷണൽസ് എങ്കിലും ഒറിജിനൽ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിടികിട്ടും. അപ്പൊ നമ്മളെ വർക്ക് ഫ്ലോ എന്ന് വെച്ചാൽ ഓരോ പാറ്റേണിലോട്ട് മാറിക്കഴിഞ്ഞ് പ്രോംപ്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും വിത്ത് സോഫ്റ്റ്വെയറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം, ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി സത്യം പറഞ്ഞ ഒരു നല്ല വി എഫ് എക്സ് മൂവി വരെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അനിമേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വി എഫ് എക്സ് ചെയ്യാത്തത്. ഞാൻ ഒരു വി എഫ് എക്സ് സംഭവം കൂടെ ഞാൻ ചെയ്ത് നോക്കുന്നതാണ്, ഉറപ്പായിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. കാരണം ഓൾറെഡി ഞാനത് സോഫ്റ്റ്വെയർസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വി എഫ് എക്സും കൂടെ അതിൻ്റെ അകത്തൊന്ന് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആണോ എന്ന് തോന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സോഫ്റ്റ്വെയർസ് നിങ്ങൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മറ്റേ സോഫ്റ്റ്വെയറിൽ പോയി അതിനെ ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ നമുക്ക് അതിനുള്ളൊരു അറിവും കൂടെ നമ്മൾക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ പലരും ചോദിച്ചു ഇത് മായയിലാണ് ചെയ്തത് ബ്ലെൻഡറിലാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നിലും ഞാൻ തൊട്ടിട്ടില്ല. കോമ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ആഫ്റ്റർ എഫക്ട്സോ ഫിലിമോറയോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. സോ അപ്പൊ തുടർന്നും നിങ്ങൾ ചാനൽസിൽ ഫോട്ടോഷോപ്പിൻ്റെയും ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സോ ഇതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഞാൻ. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വീഡിയോകൾ പ്രതീക്ഷിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.